വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ ടിപ്പ് നോക്കാം. ചക്ക മുറിച്ചതിന് ശേഷം കയ്യിലും നമ്മുടെ കത്തിയിലും പിടിച്ചിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ലാക്റ്റിസ് അല്ലെങ്കിൽ ചക്ക വളഞ്ഞി എങ്ങനെ നമുക്ക് മുഴുവനായും വൃത്തിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ചക്ക മുറിച്ചെടുക്കുന്നതിന്റെ മുൻപ് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരു പേപ്പർ വിരിക്കാം. ചക്ക മുറിച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ കത്തിയിലും കയ്യിലും നമുക്ക് വെളിച്ചെണ്ണ പുരട്ടണം. നന്നായി തന്നെ വെളിച്ചെണ്ണ പുരട്ടിയെടുക്കാം. അങ്ങനെയെങ്കിൽ ഈ വളഞ്ഞി ചക്കയിൽ പിടിക്കുന്നത് നമുക്ക് ഒരുവിധം ഒഴിവാക്കാൻ സാധിക്കും. ചക്ക മുറിച്ചെടുത്തതിന് ശേഷം പുറത്തോട്ട് വരുന്ന വളഞ്ഞിയെ ഇതുപോലെ ഒരു വുഡ് പീസ് ഉപയോഗിച്ച് നമുക്ക് എടുത്തു കളയാം. കഴിയുന്നത്ര ഇതുപോലെ എടുത്തു കളയണം. ഓരോ പീസും മുറിച്ചെടുക്കുമ്പോഴും വരുന്ന വളഞ്ഞിയെ എടുത്തു കളയണം. വളഞ്ഞി എടുത്തതിന് ശേഷം ഈ സ്റ്റിക്കിനെ നമുക്ക് കത്തിച്ച് കളയണം, അല്ലെങ്കിൽ എല്ലായിടവും വളഞ്ഞിയാവും. ഓരോ പീസ് മുറിച്ചെടുക്കുമ്പോഴും ഇതുപോലെ എടുത്തു കളയണം. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലും കത്തിയിലും പിടിക്കുന്ന ജാക്ക് ഫ്രൂട്ട് ലാക്റ്റിസിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് കത്തിയിൽ പിടിച്ചിട്ടുള്ള ലാറ്റസിനെ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. വെളിച്ചെണ്ണ തേച്ചത് കൊണ്ട് തന്നെ കത്തിയിൽ ഒരുപാട് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഞാൻ സാധാരണയായി ചെയ്യുന്ന രീതിയാണിത്. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കാം. ഓൺ ആയ ഗ്യാസ് സ്റ്റവിന്റെ മുകളിൽ നമുക്ക് കത്തിയായാലും കൊടുവാളായാലും വെക്കണം. ഇതിന്റെ ഹാൻഡിൽ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ഹാൻഡിൽ ആണെങ്കിൽ ഉരുകി പോകാതെ ശ്രദ്ധിക്കണം. ഈ ലാറ്റസ് ഉരുകി വരുന്നത് വരെ നമുക്ക് ഇതിനെ ചൂടാക്കാം. നന്നായി ഉരുകി വരുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ തുടച്ചെടുക്കാം. വളഞ്ഞി മുഴുവൻ പോകുന്നത് വരെ നമുക്കിതിനെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുകയും ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് തുടച്ചെടുക്കുകയും ചെയ്യണം. അതിനുശേഷം നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകാം. കത്തി നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കയ്യിൽ പിടിച്ചിട്ടുള്ള ലാറ്റസിനെ എങ്ങനെ എടുത്തു കളയാമെന്ന് നോക്കാം. വെളിച്ചെണ്ണ പുരട്ടിയത് കൊണ്ട് തന്നെ കയ്യിൽ ഒരുപാട് പിടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എളുപ്പത്തിൽ എടുത്തു കളയാൻ സാധിക്കും. കൈ കഴുകുന്നതിന്റെ മുൻപായി കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കാം. വളഞ്ഞി ഒരുപാടുള്ള ഭാഗം നന്നായി ഇളക്കി കൊടുക്കണം. ഒരുപാട് വളഞ്ഞി കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതായത് കുറച്ച് അധികം സമയമെടുക്കും. പെട്ടെന്ന് പോകണമെങ്കിൽ മണ്ണെണ്ണയോ ടർപ്പൻറൈനോ ഉപയോഗിക്കാം. ഞാൻ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അധികമുള്ള ഭാഗത്തെല്ലാം നന്നായി ഉരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ കഴുകിയെടുക്കാം. സോപ്പ് ഉപയോഗിച്ചോ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ കഴുകാം. ഇതിനെ കയ്യിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിതിനെ കഴുകിയെടുക്കാം. ഇപ്പോഴെന്റെ കയ്യിലുള്ള വളഞ്ഞിയെല്ലാം പോയിട്ടുണ്ട്.